നമസ്കാരം. അത്യന്തം ഗുരുതരമായ ഒരു വാർത്തയാണ് ഇന്നലെ തത്വമ ന്യൂസ് പുറത്തുവിട്ടത്. ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ 100 മീറ്റർ അകലെ ഭീകര സാന്നിധ്യം ഉണ്ട് എന്നുള്ള ഒരു വാർത്ത. ഇത് അവിടുത്തെ ഒരു ബാർബർ ഷോപ്പ് ചുറ്റിപ്പറ്റിയാണ് ഈ സംഭവം നടന്നത്. അതിന്റെ കാര്യകാരണങ്ങളൊക്കെ ഇന്നലത്തെ വാർത്തകളിൽ ഞങ്ങൾ വിശദീകരിച്ചതാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഇത്രയും സുരക്ഷാ മേഖലയിൽ ഈ ഭീകര സാന്നിധ്യം ഉറപ്പാക്കിയ ആ ഒരു ബാർബർ ഷോപ്പ് ഇന്ന് എല്ലാ സുരക്ഷാ സംവിധാനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് തുറന്ന് പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് രാവിലെ കണ്ടത്. ഇത് ഒരുപക്ഷെ തത്വമ ന്യൂസ് എക്സ്ക്ലൂസീവ് ആയിട്ട് തന്നെ ഇതിന്റെ വിഷ്വൽസ് പകർത്തിയിട്ടുണ്ട്. ഞാനും കുമാരൻ തന്നെയാണ് ഈ ഒരു വിഷ്വൽസ് പകർത്താനായി അവിടെ എത്തിയത്. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് കണ്ടത് വളരെ ഞെട്ടിക്കാനാകുന്ന കാഴ്ചകളാണ്. ഈ കടയ്ക്കുള്ളിലേക്ക് കടന്നത് കുമാറാണ്. അതുകൊണ്ട് കുമാറിന് തന്നെ ഈ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പറയാൻ പറ്റും. കുമാർ, ഈ ആ ഒരു കടയുടെ പ്രവർത്തനം ഇന്നലെ തന്നെ വളരെയധികം ചർച്ചയായതാണ്. ഇത്രയധികം ഹൈ സെക്യൂരിറ്റി സോണിൽ പ്രവർത്തിക്കുന്ന ഒരു മഹാക്ഷേത്രത്തിന്റെ 100 മീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ഇത്തരത്തിൽ ഭീകര സാന്നിധ്യം തെളിയിക്കപ്പെട്ട ഒരു സ്ഥലം, അത് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ അന്ന് അവിടുന്ന് പിടിക്കപ്പെട്ട 2 പ്രതികൾ. അപ്പോൾ ഈ കടയ്ക്കുള്ളിലേക്ക് കടന്നപ്പോൾ അവിടെ ആരാണ് ഉണ്ടായിരുന്നത്? അവിടുത്തെ ഒരു പ്രവർത്തന രീതി എന്തായിരുന്നു? ഇതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാം. സനോജി, ഈ കട ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. തുറന്നിട്ടുണ്ട്, പക്ഷേ പ്രവർത്തിക്കുന്നില്ല. അവിടെ നടക്കുന്നത് സംശയാസ്പദമായ പല കാര്യങ്ങളുമാണ് എന്ന് ഞങ്ങൾക്ക് ഇന്ന് ബോധ്യമായി. ഞങ്ങൾ ഒളിക്യാമറയുമായിട്ടാണ് ഈ കടയ്ക്കുള്ളിലേക്ക് കടന്നത്. അവിടെ ഒരു യുവാവ് ഇരിപ്പുണ്ടായിരുന്നു. അവിടെ ഞാൻ അവിടെ എത്തിയതിനു ശേഷം പല റേറ്റുകൾ, ഹെയർ ഡൈ പോലുള്ള ചില റേറ്റുകളെക്കുറിച്ച് അന്വേഷിച്ചു. എന്നാൽ ഈ യുവാവിന് ഇതുമായി ബന്ധപ്പെട്ട റേറ്റുകൾ പോലും അറിയില്ല എന്നുള്ളതാണ്. മുടിവെട്ടാനോ അല്ലെങ്കിൽ ഇവർ നൽകുന്ന ഏതെങ്കിലും സർവീസ് ചെയ്യാൻ ഈ യുവാവിന് അറിയാത്ത ഒരു യുവാവാണ് അതിനകത്തുണ്ടായിരുന്നത്. ഇയാൾ ആരെയോ മാലിക് എന്ന് പരിചയപ്പെടുത്തി ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഒരാൾ ഇങ്ങനെ ഡൈ അടിക്കാനായി വന്നിട്ടുണ്ട്, എത്രയാണ് അതിൻ്റെ റേറ്റ്, എപ്പോൾ വരും എന്നെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ ഫോൺ നമ്പർ ഞങ്ങൾ കളക്ട് ചെയ്തു. അയാളുമായി ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ നിൽക്കുന്ന പയ്യൻ അയാളൊരു ട്രെയിനിയാണ്, അയാൾക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് താങ്കൾ പോയിട്ട് ഒരു മണി സമയത്ത് വരണം, കാരണം ഞാൻ ആ സമയത്ത് മാത്രമേ അവിടെ എത്തുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് വിളിച്ചതിന് ശേഷം, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തതിന് ശേഷം ഞാൻ എത്താം എന്ന് പറയുകയും നിങ്ങൾക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ചോദിച്ചു. അപ്പോൾ ഇവിടെ ഈ പാർലറിൽ ഇരിക്കുന്ന യുവാവ് എന്നോട് പറഞ്ഞത്, ഈ നമ്പർ, അതായത് ഇത് മാലിക്കിൻ്റെ നമ്പറല്ല, മാലിക്കിന് ഇപ്പോൾ ഫോണില്ല, പകരം വേറെ ഏതോ ഒരു പെയിൻറ്റിങ് തൊഴിലാളിയുടെ ഫോണാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നമ്പറാണ് എനിക്ക് തന്നത്, അതിൽ വിളിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ യുവാവ് സ്വയം അയാളുടെ നമ്പർ എനിക്ക് തരികയും പിന്നീട് വിളിച്ചിട്ട് വരാനുമാണ് ആവശ്യപ്പെട്ടത്. അതിനു മുമ്പ് പ്രേക്ഷകരുടെ ഒരു വ്യക്തതയിലേക്കായിട്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ, അതിന്റെ ഒരു സറൗണ്ട് സൗണ്ടോട് കൂടി തന്നെ നമുക്കൊന്ന് ആദ്യം കാണാം. കണ്ടതിന് ശേഷം നമുക്ക് അതിന്റെ വിവരണത്തിലോട്ട് വരാം. കാര്യം ഗുരുതരമായ കുറെ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന്റെ ബേസിൽ തന്നെ. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങൾ, കുമാർ അതിനകത്തു നിന്ന് പകർത്തിയ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കാണാം. डाई एत्र है? डाई कौन? लोरियल कौन सा? कंपनी? कंपनी? बेसमोल, लोरियल, नॉर्मल वाला? गार्नियर, नॉर्मल, नॉर्मल वाला. अरे इल्ले हुआ? अरे इल्ले? लोम पे? हो? लोम, लोम. कभी आए? क्या होगा? कटिंग? कटिंग करने का टाइम आया है क्या? बात कर रहा है. तेरे को पुरे टाइम में ना? इल्ल न्याने इबे दाई अंदर जेनर. जेत्र मणे रे कानों ने जेनर. मेरा नोट करते हैं तो लड़ते हैं तेरे का. जरूर कर. कटिंग होना है.
नहीं अभी तो नहीं, कितना बजे तक के पूछो? अच्छा कितने बजे तक? हाँ 2 बजे तक कह रहा है। 2 बजे हेलो। हाँ कितने बजे तक है? हाँ हाँ बोला है क्या? 2:30 बजे तक आएगा। हाँ हाँ वो आपका नंबर है क्या? टाइम लगेगा आने में, बोला तू मत मेरे साथ ही वो प्लानिंग कर रहा था। हाँ हाँ ओके कटिंग करा मैंने फर्स्ट टाइम आपको पता है कैसे कुछ नहीं। आप कटिंग कर रहे तो कटिंग कर नहीं, कोई टाइम मत मारने का। ये पीछे साइड पूरा माइक्रोन करते होंगे का थोड़ा के थोड़ा कर सकते कर नहीं कॉल करके आता हूँ। तो नंबर ले लो ना। ये नंबर मत देना। ये नहीं है वो, ये इसका इसका नंबर ना। ये दूसरे लोंडे का नंबर है, इसका मोबाइल नहीं है। मेरा नंबर ले लो। 7 8 3 0 1 8 1 9 7 है ना? ये है मालिक है क्या? ना वो कोई नहीं है, वो पेंट करता है पेंट। वो ऐसे है रूम में। नहीं वो बोल रहा है तो वो आके करेंगे। वो ये नंबर उसका फ्रेंड का है, वो फ्रेंड उससे मिलना हुआ है ना रूम पे। उसका फोन नहीं लग रहा है, उसका फोन नहीं लग रहा है। जो मुझे बात किया ना वो मालिक है। वो मालिक है और उसका नंबर नहीं है मालिक का, अभी नहीं लग रहा है। ഈ ദൃശ്യത്തിൽ തന്നെ വളരെ വ്യക്തമാണ് കുമാർ അവിടെ വരുന്ന ആളുകളുടെ രജിസ്റ്റർ നമ്പർ, ഫോൺ നമ്പർ അവിടെ ഒരു രജിസ്റ്ററിൽ കളക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഭീകര സാന്നിധ്യം പോലും ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ശ്രീകണ്ഠേശ്വരം ഉള്ള ഒരു കരിക്ക് കച്ചവടക്കാരൻ കൊച്ചുമകനെ മുടിവെട്ടാനായി അവിടെ ചെല്ലുകയും അയാളുടെ നമ്പർ കരസ്ഥമാക്കുകയും അതുപയോഗിച്ച് വ്യാജ വാട്സപ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയും അതുവഴി പാകിസ്ഥാൻ അനുകൂല പോസ്റ്റുകൾ നൽകി എന്നുള്ളതായിരുന്നു നമ്മുടെ ഇന്നലെ പുറത്തുവിട്ട എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാർത്ത. അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേര് ഫോർട്ട് പോലീസിൽ അറസ്റ്റിലാണെന്നും അറിയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോഴും അവിടെ വരുന്ന കസ്റ്റമേഴ്സിന്റെ നമ്പർ അവിടെ കളക്ട് ചെയ്യുന്നുണ്ട്. അതൊരു വലിയ ഗുരുതരമായ പിഴവ് തന്നെയാണ്, കാര്യം പോലീസ് ഇത്രയും ഹൈ അലർട്ടിൽ നിൽക്കുന്ന ഒരു കേസാണ്. അതിൽ വീണ്ടും അതേ തെറ്റ് ആവർത്തിച്ചുകൊണ്ട് നമ്മൾ ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്, കുമാർ അകത്ത് പോകുമ്പോൾ ഒരാളവിടെ വരുന്നുണ്ട്, ഒരു കസ്റ്റമർ വരുന്നുണ്ട്. ആ കസ്റ്റമറിൻ്റെ നിന്ന് മൊബൈൽ നമ്പർ വാങ്ങിച്ച് അയാളുടെ 2 മിനിറ്റ് ഇരിക്കാൻ പറയുന്നു. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് മുടി വെട്ടാൻ ആളില്ല എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുന്നു. അപ്പോൾ നമ്പർ കളക്ടിങ്ങിന് വേണ്ടി മാത്രം ഒരു സ്ഥാപനം, ഈ പലരുടെയും നമ്പർ കളക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു രജിസ്റ്റർ അവിടെ സൂക്ഷിക്കുന്നു. കോവിഡ് കാലത്തൊക്കെ ഇത് എല്ലായിടത്തും പതിവായിരുന്നെങ്കിലും ഇപ്പോൾ അത് ആ ഒരു നിബന്ധനകളൊക്കെ പലയിടത്തും മാറിക്കഴിഞ്ഞു. അപ്പോഴും ഇവിടെ ഈ വ്യക്തികളുടെ നമ്പർ ശേഖരിക്കുന്ന ഒരു പതിവ് ഇവിടെ തുടർന്നു വരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്, അത് നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. അതെ തീർച്ചയായിട്ടും. അതായത് നമ്മൾ അവിടെ ഈ കടയ്ക്കുള്ളിലേക്ക് കടക്കുന്ന സമയത്ത് തന്നെ ഒരു കസ്റ്റമർ അവിടേക്ക് വന്നിരുന്നു, അയാൾക്ക് മുടി വെട്ടണം എന്ന ആവശ്യം ഉന്നയിച്ചു. അയാളോട് അവിടെ ഇരിക്കാനാണ് ഇയാൾ പറയുന്നത്, ഈ സ്റ്റാഫ് പറയുന്നത്. അയാളെ അവിടെ ഇരുത്തിയതിനു ശേഷമാണ് ഇത് പോലീസിൻ്റെ വളരെ വ്യക്തമായ അനാസ്ഥ എന്ന് തന്നെ പറയേണ്ടി വരും. ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ട ഒരു ക്രൈം സൈറ്റാണത്. ആ സൈറ്റിലേക്ക് പോലീസ് ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നും സംഭവിച്ചില്ല എന്ന മട്ടിൽ സാധാരണഗതിയിൽ പ്രവർത്തനം നടക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങളെ കണ്ടത്. അതുതന്നെയാണ് ഞങ്ങളെ വളരെയധികം ഞെട്ടിപ്പിച്ചതും. കാര്യം ഇത്രയും ഒരു ഭീകര സാന്നിധ്യം എന്ന് തെളിയിച്ചുകൊണ്ട് തന്നെ എല്ലാ വ്യക്തമായ തെളിവുകളോടും കൂടി ഇന്നലെ വാർത്ത പുറത്തുവിട്ടിട്ടും ഈ മണിക്കൂർ വരെ മറ്റൊരു മാധ്യമങ്ങളും ഈ വാർത്ത കൈകാര്യം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അതേ കട, അതേ സുരക്ഷാ സ്ഥാനത്തുള്ള അതേ കട വീണ്ടും തുറന്ന് പ്രവർത്തിച്ചിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ രണ്ട് പേർ പോലീസ് കസ്റ്റഡിയിലാണെന്ന് പറയുന്നു, അപ്പോൾ ഇന്ന് കുമാർ സംസാരിച്ച ഈ മാലിക് എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്?
അതൊരു പ്രധാനപ്പെട്ട സാവുകൾ പിടിയിലാകാനുണ്ട് എന്നുള്ള ഒരു സൂചന തന്നെയാണ് ഇത് നൽകുന്നത്. ഈ മാലിക് എന്ന് പറഞ്ഞ വ്യക്തി ആരാണ് എന്നുള്ളതാണ് ഇപ്പോൾ വലിയ ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അതൊരു പ്രധാന ചോദ്യമാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഈ രജിസ്റ്ററിൽ നമ്പർ കളക്ട് ചെയ്ത് അത് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനുള്ള ഒരു മാധ്യമമായി ഉപയോഗിക്കുന്നു എന്നതാണ് ഈ കടക്കാർക്കെതിരെയുള്ള പ്രധാനമായ ആരോപണം. പക്ഷേ ഇപ്പോഴും ആ രജിസ്റ്റർ, ഞങ്ങൾ ഇന്ന് അവിടെ സന്ദർശിച്ച സമയത്തും ആ രജിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇന്നും അവർ ആ രജിസ്റ്ററിൽ നമ്പറുകൾ ശേഖരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്ഥാപനത്തിലും അത്തരത്തിലൊരു കോവിഡ് പ്രോട്ടോകോൾ ഇല്ല, എന്നിട്ടും ഇവിടെ ഈ നമ്പർ കളക്ട് ചെയ്യുന്ന പരിപാടി തുടങ്ങിയിരിക്കുന്നു എന്നാണ്. ഇതൊരു ലേഡീസ് ബ്യൂട്ടി പാർലർ പോലുമല്ല, ജെന്റ്സ് ബ്യൂട്ടി പാർലറാണ്. അതുകൊണ്ട് തന്നെ ഇത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഈ ഫോൺ നമ്പർ കളക്ട് ചെയ്യുന്നു. നിരപരാധികളെ കൊടുക്കാനുള്ള പദ്ധതി ആ കടയ്ക്കുള്ളിൽ നടക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. രണ്ടാമത്തെ കാര്യം, ഈ മാലിക് എന്ന് പരിചയപ്പെടുത്തി, എന്നോട് പരിചയപ്പെടുത്തിയ ആ വ്യക്തി എന്നോട് അദ്ദേഹം ഫോണിൽ സംസാരിക്കുക കൂടി ചെയ്തു. അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്നാണ് സംസാരിച്ചത്. ആ മാലിക് ആരാണ്, അതായത് ഇന്നലെ അറസ്റ്റ് ചെയ്ത വ്യക്തികളിൽ ആരെങ്കിലും ഒരാളാണോ, അയാളെ പോലീസ് പറഞ്ഞു വിട്ടോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ കേസിൽ വീണ്ടും ആരെങ്കിലും അറസ്റ്റ് ചെയ്യാനുണ്ടോ, ഈ കേസിലെ പ്രധാന പ്രതി ഇപ്പോഴും ഒളിവിലാണോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. അതായത് ഒരു മണിക്ക് അയാൾ കടയിലെത്തും എന്ന് പറയുമ്പോഴും അയാൾ അവിടെ വരുന്ന കസ്റ്റമറെ എന്താണ് അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഇത്രയും ഒരാൾ ഒളിവിലാണ്, രണ്ടുപേർ അറസ്റ്റിലാണ്, അങ്ങനെയാണ് എങ്കിൽ എന്തിന് ഈ കട വീണ്ടും തുറന്ന് പ്രവർത്തിക്കുന്നു? സംശയാസ്പദമായ രീതിയിൽ യുവാക്കൾ അവിടെ വന്നു പോയിക്കൊണ്ടുമിരിക്കുന്ന കാഴ്ചയാണ്. നമ്മൾ ഇറങ്ങാൻ പുറപ്പെടുന്ന സമയത്ത് മൂന്ന് യുവാക്കൾ, അല്ലേ, മൂന്ന് അന്യഭാഷ സംസാരിക്കുന്ന മൂന്ന് യുവാക്കൾ ആ കടയിലേക്ക് വരികയും നേരത്തെ മുടിവെട്ട വെട്ടാൻ വന്ന ആ കസ്റ്റമറെ അവിടെ ഇരുത്തിയിരിക്കുകയായിരുന്നു, അയാളെ വെയിറ്റ് ചെയ്യിപ്പിക്കുകയായിരുന്നു. ഈ മൂന്ന് യുവാക്കൾ കടയിലേക്ക് പ്രവേശിച്ച ഉടൻ തന്നെ അയാളെയും പറഞ്ഞുവിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏകദേശം ഒരു മൂന്നോ നാലോ മിനിറ്റ് ആ കടയ്ക്കുള്ളിൽ ചിലവഴിച്ചു, അഞ്ച് മിനിറ്റോളം ചിലവഴിച്ചു. മറ്റെന്തെങ്കിലും സംശയാസ്പദമായ രീതിയിലുള്ള കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞു? സംശയാസ്പദം ഇത് തന്നെയാണ്. അവിടെ അതൊരു ഹെയർ കട്ടിംഗ് ഷോപ്പാണ് അല്ലെങ്കിൽ ഒരു മെൻസ് ബ്യൂട്ടി പാർലർ ആണ് എങ്കിൽ കൂടി അതിന് അവിടെ കടകൾ ദിവസങ്ങളായി, അതായത് പ്രവർത്തിച്ചതിൻ്റെ ഒരു ലക്ഷണം കാണുന്നില്ല. അതായത് വെറുതെ തുറന്നിരിക്കുകയാണ്, നമ്പർ കളക്ട് ചെയ്യുകയാണ്. ഈ കടയ്ക്ക് ചുറ്റുപാടും ചില യുവാക്കൾ റോന്ത് ചുറ്റുന്നുണ്ട്. അതായത് ഞങ്ങൾ ഈ കടയ്ക്കുള്ളിൽ പ്രവേശിച്ച് അഞ്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ അകത്തിരിക്കുന്ന യുവാവിനെ സഹായിക്കാനെന്ന് ആവണം എന്ന മട്ടിൽ അയാളുടെ സുഹൃത്തുക്കളായ മൂന്ന് പേർ ഈ കട വീണ്ടും കടന്നു വരുന്നു. അവിടെ ഉണ്ടായിരുന്ന കസ്റ്റമറെ, ഞങ്ങൾ സ്വമേധയാ അവിടെ നിന്ന് ഇറങ്ങുകയായിരുന്നു, അവിടെ ഉണ്ടായിരുന്ന കസ്റ്റമറെ ഇപ്പോൾ മുടിവെട്ടാൻ കഴിയില്ല എന്നറിയിച്ചിട്ട് അയാളെ പുറത്തേക്ക് ഇറക്കുകയുമായിരുന്നു. അയാൾ എന്താണ്, ഓണം നാളുകളാണ്, എന്തെങ്കിലും മദ്യപാനമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്ന സംശയത്തിൽ അയാളും അവിടെ നിന്ന് വേദി വിട്ടിറങ്ങുന്നു. കസ്റ്റമറുമായിട്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നു, ഒരുപക്ഷേ അദ്ദേഹത്തിന്റെ ഒരു സുരക്ഷിതത്വം കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വിഷ്വൽസ് ഇപ്പോൾ ഞങ്ങൾ സംരക്ഷണം ചെയ്തില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒന്നോ രണ്ടോ തവണ ഇവിടെ മുടിവെട്ടാൻ വന്നിട്ടുണ്ട്, അങ്ങനെയാണ് ഇക്കുറിയും എത്തിയത്. പക്ഷേ അവിടെ കുറെ ആളുകൾ വരുന്നത് കണ്ട് ഞാൻ ഇറങ്ങുകയായിരുന്നു, അപ്പോൾ ഇപ്പൊ മുടി വെട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങുകയായിരുന്നു. അവർ മദ്യപിക്കാനോ മറ്റോ വന്നതായിരിക്കാം എന്നൊരു സംശയമാണ് പുള്ളി പ്രകടിപ്പിച്ചത്. എന്തായാലും അത്ര പന്തിയല്ല വെടിപ്പല്ല കാര്യങ്ങൾ എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇത്രയും സത്യമായ നഗ്നമായ തെളിവുകൾ മുന്നിൽ വച്ചിട്ട് പോലും പോലീസിന്റെ ഒരു അനാസ്ഥ നമുക്ക് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. ഹൈ സെക്യൂരിറ്റി സോണായ തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം, ലോകത്തിലെ തന്നെ ഒരു മഹാക്ഷേത്രം, ആ ക്ഷേത്രത്തിന് 100 മീറ്റർ അപ്പുറമാണ് ഇത്തരത്തിൽ വലിയ ഒരു സുരക്ഷാ വീഴ്ച എന്നുള്ള കാര്യം ഇന്നലെ മുതൽ ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ ഇതുവരെയും കാര്യഗൗരവമായ ഒരു നടപടിയുമായി ആരും മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സത്യം. എന്തായാലും തത്വമയി ന്യൂസ് ഇന്നലെ പറഞ്ഞ വാക്ക് പാലിക്കുന്നു. ഞങ്ങൾ ഈ വിഷയത്തിൽ നിരന്തരം ഞങ്ങൾ പുറകെ ഉണ്ടാകും. പോലീസില്ലെങ്കിലും തത്വമയി ന്യൂസ് ഈ വാർത്തയ്ക്കൊപ്പം തന്നെ ഉണ്ടാകും. ഇതിന്റെ ഓരോ നിജസ്ഥതയും അപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഒളിച്ചിരിക്കുന്ന മാലിക്കിനെയും ഞങ്ങൾ മാലിക്കിനെ കുറിച്ചുള്ള സൂചനയും ഇതാ നിങ്ങൾക്ക് തരികയാണ്. ഒരാൾ നിങ്ങൾ പിടിച്ചത് രണ്ടുപേരാണ് എങ്കിൽ മൂന്നാമതൊരാളുണ്ട് എങ്കിൽ അത് ഈ മാലിക്കാണ് എന്നുകൂടി ഞങ്ങൾക്ക് കാട്ടിത്തരാൻ കഴിയും. എന്തായാലും ഈ അതീവ സുരക്ഷാ മേഖലയിൽ സംശയാസ്പദമായ ഒരു ക്രൈം സൈറ്റ് തന്നെയാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഈ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.